അല്ല എന്റെ പ്രേതം. ഞാൻ പ്രേതങ്ങളെ വെൽക്കം ചെയ്യാറില്ല. ആണോ? പക്ഷേ ഗസ്റ്റിനോട് പറയുമായിരിക്കുമല്ലോ വെൽക്കം. വെൽക്കം താങ്ക് യു പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ശരി, ഇപ്പൊ വന്ന സ്ഥിതിക്ക് അകത്തേക്ക് വന്നോളൂ. എന്റെ ശീലം നിനക്കും തുടങ്ങിയോ? ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഓ പ്ലീസ്, നിന്റെ കയ്യിലുള്ള ഒരു ശീലവും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. താങ്ക് ഗോഡ് ഷർട്ട് ഇട്ടല്ലോ. ഷർട്ട് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ ഷർട്ട് എപ്പോഴാണ് തിരിച്ചു തരുന്നത്? എന്റെ ഷർട്ടിന്റെ എണ്ണം കുറഞ്ഞിരിക്കുക. അതിങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ വാർഡ്രോബിലെ കളക്ഷൻ കൂടിയാണ്. താങ്ക് യു, സോറി. ഷർട്ട് തിരിച്ചു തരൂ. ഇതിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളോ? ഞാൻ പോലീസുകാരനാണ്. ഒരു പോലീസുകാരന്റെ കണ്ണ് ഒരാളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറില്ല. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്ന സമയം വരെ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പോലീസിനെ പറ്റി ഞാൻ പറയുമ്പോഴൊക്കെ നീ എന്താ പെട്ടെന്ന് നിശബ്ദയാവുന്നേ? ഇപ്പൊ നിങ്ങളൊരു പോലീസുകാരനല്ല, നീരജ. അല്ല, ഇവിടെയാണോ താമസിക്കുന്നത്? അകത്തേക്ക് വന്നു, ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി പറഞ്ഞു, കേട്ടു, കേൾപ്പിക്കുകയും ചെയ്തു. പിന്നെയാണ് ഓർമ്മ വന്നത്. അല്ല, ഒരു കാര്യം മറന്നല്ലോ, എങ്കിൽ പിന്നെ ചോദിച്ചേക്കാന്ന്. ശ്രേയ ഇവിടെ ഒരിക്കലും താമസിക്കില്ല. അവളെ സംബന്ധിച്ച് ഇത് മിഡിൽ ക്ലാസ്സാ. ശ്രേയ വിവാഹത്തിന് ശേഷം ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. പോലീസുകാരനായതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഓ, അപ്പൊ നിങ്ങൾ എൻഗേജ്മെന്റിന് റെഡിയാ? ഓ, നീ ഇത് ചോദിക്കാനാണോ വന്നത്? അപ്പോ നീ ഈ കാര്യം ഓർത്താണോ ടെൻഷൻ ആയിരുന്നത്? അയ്യോ, ടെൻസ്ഡ് ആകാൻ പോകുന്നതിന് നീയാ കാരണം. ശ്രേയ ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അവൾക്ക് പറ്റില്ല. എത്ര കാലമായിട്ട് ശ്രേയ അറിയാം? നിങ്ങൾ അവളെ പരിചയപ്പെട്ടില്ലേ? അതിനും കുറേ കാലം മുന്നേ. നിൽക്കുന്ന എന്തിനാ? ഇരിക്ക്, ബി കംഫർട്ടബിൾ. കോഫി? ശ്രേയക്ക് ബ്ലാക്ക് കോഫിയാ ഇഷ്ടം. നിന്റെ ശത്രുവായ ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, കോഫി? ഓ, ഇയാളാണോ ഉണ്ടാക്കുന്നത്? സംശയമുണ്ടോ? ലെറ്റ്സ് സീ. നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമല്ല കോഫി ഉണ്ടാക്കാനും അറിയാല്ലേ. ഐ നോ ശ്രേയ, അതുകൊണ്ടാ പറയുന്നത്. നീ നിന്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റി അവളോട് പറയണം, ഇല്ലെങ്കിൽ പിന്നീട് അവൾ ഡിസപ്പോയിന്റഡ് ആവും. എന്റെ ശ്രേയുടെ പിണക്കം മാറ്റം വന്നതാണോ? ആ, എന്താ പിണക്കം മാറ്റണ്ടേ? വഴക്കുണ്ടായാലല്ലേ പിണക്കുണ്ടാവൂ. വഴക്കുണ്ടായില്ലെങ്കിൽ പിന്നെ പിണക്കുണ്ടാവൂ. ഓ, അങ്ങനെയാണോ? എനിക്കൊരു സംശയം. എല്ലാം സോൾവ് ചെയ്യണമെന്ന നാടകം കളിച്ച് എല്ലാം നശിപ്പിക്കാനാണോ നിന്റെ ശ്രമം? നിന്റെ ഈ പ്രവൃത്തികൾ കാരണം ഞങ്ങളുടെ വിവാഹം വല്ലതും മുടങ്ങിയാൽ പിന്നെ ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. കുറ്റാരോപിക്കാണോ? അല്ല, സംശയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളില്ല, അതിലെവിടെയൊക്കെയോ നിന്റെ കൈയുണ്ടെന്ന്. എന്റെ കൈയുണ്ട്. അതായത് ഇവിടെ നടക്കുന്നതെല്ലാം ശ്രേയയുമായി ബന്ധപ്പെട്ടതാ. പിന്നെ ശ്രേയ എന്റെ ഫ്രണ്ട് ആണല്ലോ. സ്മാർട്ട്, വെരി സ്മാർട്ട്. എന്റെ കോഫി കുടിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ബുദ്ധി തെളിഞ്ഞല്ലോ. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ചീപ്പ് ലൈൻ. വെൽ, വില കൂടിയ സാധനങ്ങൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. Ha 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 ha
കാഫി. നല്ല ചിരിയാ തന്റേത്. ഇങ്ങനെ തുറന്ന് ചിരിക്കുമ്പോഴും ഉള്ളില് മുറി ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നത്. എന്താ ചിരിയുടെ ഡിറ്റക്ടർ കൂടെ കൊണ്ട് നടക്കണം? കോഫി ഇങ്ങനെയുണ്ട്. നിനക്കെന്താ തോന്നുന്നേ, ആരായിരിക്കും ചെയ്തത്? വളം മോഷ്ടിച്ചതേ? വീണ്ടും സംശയിക്കണോ? അല്ല, സത്യായിട്ടും ചോദിക്കുക. നീ ശ്രേയയുടെ ഫ്രണ്ടാണല്ലോ, കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ? നിനക്ക് ആഗ്രഹമില്ലേ എൻ്റെ ശ്രേയയുടെ എൻഗേജ്മെന്റ് നടക്കണമെന്ന്? അതുകൊണ്ട് നിന്റെ ഫ്രണ്ടിന് വേണ്ടി ഈ ഒരു സഹായമെങ്കിലും ചെയ്യും. ആ, ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറയൂ, എന്താ അറിയേണ്ടത്? അറിയണ്ട, കാണിക്കണം തെളിവ്. തെളിവോ? ദിലീപ് ദാമോദര. ഡിഡി, ഡിഡി അമ്മേ, ഡിഡി. ഡിഡി ആയാലും സിഡി ആയാലും ഐ ഡോണ്ട് കെയർ. ഇപ്രാവശ്യം ഇൻവെസ്റ്റിഗേഷൻ നിന്നോടാ. പറയേ, എന്റെ മകന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, കഴിഞ്ഞ അപ്ഡേറ്റ് വരെ സാറ് കാട്ടിലായിരുന്നു, അതിനുശേഷം വലിയ സംഭവങ്ങളൊന്നും സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാട്ടിലുള്ള അപ്ഡേറ്റ് നേരത്തെ തന്നെ നീ എനിക്ക് തന്നല്ലോ. പക്ഷേ till you not on shut, tell me what it is. അമ്മേ, അത് നമ്മുടെ സാറല്ലേ കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയി. ആണോ? ഈ കാര്യം എനിക്കും അറിയാലോ, നിന്റെ സാറ് കാട്ടി കുടുങ്ങിപ്പോയെന്ന്. പക്ഷെ ടില്ലു അന്ന് രാത്രി ഷർട്ട് ഇടാതെയാ വന്നത്, അതിന്റെ കാരണം എന്താ? അമ്മേ, പിന്നെ ആ ഷർട്ട് ഒരു പെൺകുട്ടിയാണ് കൊണ്ടുപോയത്. വാട്ട്? ഇത് നീ നേരത്തെ എന്നോട് പറയാത്തത് എന്താ? ഒരു പെണ്ണാണ് ഷർട്ട് കൊണ്ടുപോയതെന്ന്. അമ്മേ, എനിക്ക് ആ കുട്ടിയെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ വന്ന് പറയാൻ പറ്റൂ. എടാ, നിന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം പറയേ, കണ്ടത് മാത്രം പറഞ്ഞാ മതി. അതായത് ആ ഷർട്ട് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ അതോ ധരിച്ചിരുന്നോ? ധരിച്ചിരുന്നു. വാട്ട്? ആ പെണ്ണ് ഷർട്ട് ധരിച്ചിരുന്നു എന്നോ? അപ്പൊ ആ പെണ്ണിന് ഇത്രയും ധൈര്യോ? അവളുടെ കൈ എന്റെ ടില്ലുന്റെ ഷർട്ട് വരെ എത്തിയോ? എനിവൈസ്, ആ പെണ്ണ് കാണാൻ സുന്ദരിയാണോ? എങ്ങനെയുണ്ട്? വെളുത്തതാണോ? പൊക്കമുണ്ടോ? വണ്ണമുണ്ടോ? മുടിയുണ്ടോ? ഇതെല്ലാം ഉണ്ട്. പിന്നെ ദേഷ്യം ഉണ്ടല്ലോ. ദേഷ്യം അവളുടെ മൂക്കിന്റെ തുമ്പത്ത അമ്മയെ പോലെ. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് അമ്മയെ അവളുണ്ടല്ലോ, നമ്മുടെ സാറിന്റെ വാ പോലും അടപ്പിച്ച് കളഞ്ഞില്ലേ. അപ്പൊ അവക്ക് അത്രത്തോളം ധൈര്യമോ? എന്റെ സൂപ്പർ പോലീസ് ടില്ലുവിന്റെ വാ അടപ്പിച്ചില്ലേ അവള്? ആർക്കറിയാം. എന്നും ഫുട്ടേജിനെ പറ്റി ചോദിക്കുമല്ലോ, ഇന്ന് കണ്ടു നോക്കാം. ആ വളയെന്ന് മോഷ്ടിച്ചു തരാണെന്ന് അറിയാൻ നമുക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്. അത് മാത്രമല്ല, ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. റൈറ്റ്? അപ്പൊ ഫുട്ടേജ് ഒരുമിച്ച് നോക്കാം. അന്ന് ആ ജ്വല്ലറിൽ ഉണ്ടായിരുന്ന സി സി ടി വിയുടെ ഫുട്ടേജിന്റെ കളക്ഷൻ ആയിരുന്നു. ഫുട്ടേജ് ഒക്കെ നമുക്ക് കാണാം. ബട്ട് ജസ്റ്റ് ഇമാജിൻ, ഒരു പോലീസുകാരന്റെ ഫിയാൻസയുടെ വള മോഷണം പോയിട്ട് രണ്ട് ദിവസമായി. പക്ഷെ അമ്മയുടെ സൂപ്പർ പോലീസിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഷ്ടമല്ലേ? ഇതിനു മുമ്പുള്ള ഫുട്ടേജ് എവിടെ പോയി? ആരോ ഇറേസ് ചെയ്തു. ഓ ശരിക്കും? പക്ഷെ പോലീസിന്റെ പ്രസൻസിൽ ആരാ അത് ചെയ്യാ? ഒരു ചാൻസ് ഉണ്ട്. എന്താ? എന്നെ സഹായിക്കാനുള്ള ഒരു ചാൻസ്. പോലീസിനോട് അന്ന് ആ ജ്വല്ലറി ഷോപ്പിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള സത്യം നീ പറയണം. എന്തിന്? എന്തിനാ ഞാൻ പറയുന്നത്? കുറ്റവാളിയെ പോലെയല്ല, സാക്ഷിയെ പോലെ. സാക്ഷിയോ?
ഓയ് വാട്ട, അതെ ആരും ഇല്ലാത്ത മുറിയില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റയ്ക്കിരിക്കുകയാണോ? എന്താ ഉദ്ദേശം? താങ്ക്സ് ബോട്ട്, എന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വായിലെന്താ ഐസ്ക്രീം ഉണ്ടോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ആ ഡിഡി എന്നോട് പറഞ്ഞു കാട്ടിൽ വെച്ച് ഒരു പെണ്ണുമായി ഫ്രണ്ട്ഷിപ്പ് ആയിന്ന്. ഇന്ന് ഈ മുറിയിൽ വേറൊരു പെൺകുട്ടിയുടെ കൂടെ. ഓ വാട്ട് ഈസ് ദിസ് ടില്ലു? ടില്ലു മോനെ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? അവിടെ നമ്മൾ എൻഗേജ്മെന്റിന്റെ കാര്യമല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നേ, എന്നിട്ട് നീ ഇവിടെ. ചേ ചേ അമ്മ, ഞാനൊന്ന് പറയട്ടെ. അമ്മ വെറുതെ ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഒന്ന് പറയുന്ന കേക്ക്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ യു സ്റ്റോപ്പ് ബീയിങ് ഡ്രാമ, ഐ നോ എവരിതിങ്. നോക്കൂ മാഡം, എന്റെ ഈ മോനുണ്ടല്ലോ, അവന്റെ സ്വഭാവം വളരെ നല്ലതാ. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ മോന്റെ എൻഗേജ്മെന്റ് തടസ്സപ്പെട്ട കാര്യം അറിഞ്ഞ് എന്ത് ചിക്കി ചിക്കേനാ നീ ഇങ്ങോട്ട് വന്നത്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ് ഗോഡ്സ്? ലോകം എത്ര മാറിയെന്ന് കണ്ടോ? ലിസൺ മാഡം, എന്റെ ടില്ലു ഗുഡ് മോന, വൺ വിമൻ ആർമി. ഒരു മിനിറ്റ് ആന്റി, ആന്റിയുടെ ടില്ലു വൺ മാൻ ആർമി ആണോ മാൻ ടു മാൻ ആണോ? എനിക്ക് അയാളോട് ഒരു താല്പര്യവും ഇല്ല. ഞാൻ പിണക്കം മാറ്റാൻ വേണ്ടി വന്നതാ. പിണക്കം മാറ്റാനോ? യു കം ഹിയർ, യു സ്റ്റാൻഡ് ഹിയർ, വാട്ട് ഈസ് ദിസ്? അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഫ്രണ്ട്സ് ആയി കഴിഞ്ഞോ? ആദ്യം ഫ്രണ്ട്ഷിപ്പ്, അതിനുശേഷം വഴക്കുണ്ടായി, എന്നിട്ട് ഇപ്പൊ പിണക്കം മാറ്റാൻ വേണ്ടി വന്നല്ലേ? എന്താ ടില്ലു? അമ്മേ, അതായത് ശ്രേയയുടെ ഫാമിലിയും നമ്മളും തമ്മിലുള്ള പിണക്കം, അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ളതല്ല. അതിന് നിന്നെ എന്തിനാ കാണാൻ വരുന്നത്? എന്നെയല്ലേ കാണാൻ വരേണ്ടത് കുട്ടി? അമ്മേ, അമ്മ താമസിക്കുന്ന ഇവിടെ ഇല്ലാന്ന് അവൾ എങ്ങനെ അറിയാനാ? ഓ, അതെന്തെങ്കിലും ആവട്ടെ. അല്ല, ആ രാജേശ്വരി വർമ്മയുടെ ഭാഗത്ത് നിന്നൊരു തെറ്റു പറ്റിയിട്ട് അവര് നേരിട്ട് മാപ്പ് പറയാൻ വന്നില്ലല്ലോ, എന്നിട്ട് നിന്നെ അതിനു മുന്നിൽ നിർത്തിയല്ലേ. അല്ല മാഡം, ഫോർഗെറ്റ് നോട്ട്, എന്റെ വണ്ടിക്ക് അന്ന് നീ ആക്സിഡന്റ് വരുത്തിയില്ലേ, അതിന് നീ ഇതുവരെ സോറി പറഞ്ഞില്ലല്ലോ. അമ്മേ, എനിക്ക് തോന്നുന്നു ശ്രേയയുടെ ഫാമിലിയിൽ ആർക്കും തന്നെ സോറി പറയുന്ന ശീലമില്ലെന്ന്. പക്ഷെ അനന്യക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. വാട്ട്? നിനക്ക് ഇവളുടെ പേരറിയോ? വേറെന്തെല്ലാം നിന്നോട് പറഞ്ഞു? അയ്യോ പറയ്. ഇതിപ്പോ വേറൊരു ട്രാക്കിൽ പോവാണല്ലോ അവനെ. എന്ത് ചെയ്തിട്ടായാലും നിന്റെ പ്ലാൻ സക്സസ് ആക്കിയേ പറ്റൂ. അന്ന് അവിടെ നടന്ന എല്ലാത്തിനും വേണ്ടി ഐ എം സോറി. എന്താ താൻ പറഞ്ഞേ? ശരിക്കും കേട്ടില്ല. അമ്മേ, അമ്മ കേട്ടായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. സോറി എന്ന് പറഞ്ഞു. ഓ ഓക്കേ. ആന്റി, നാളെ അച്ഛമ്മ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഹോളി പാർട്ടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഓ, അന്ന് നടന്ന കാര്യങ്ങളിൽ അച്ഛമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ സംഭവിച്ച കാര്യങ്ങളിൽ ശ്രേയക്കോ അച്ഛമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും ഒരു പങ്കുമില്ല. ആണോ? അതിൽ നിനക്കെന്താ ഉറപ്പ്? എന്താന്ന് വെച്ചാ അച്ഛമ്മയാ പറഞ്ഞത്, നാളെ ഹോളിയുടെ ശുഭദിനത്തിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഒത്തുചേരണമെന്ന്. അല്ല ആന്റി, പിന്നെ നിങ്ങൾക്ക് അച്ഛമ്മയുടെ കുടുംബത്തെ എത്ര കാലമായിട്ട് അറിയാം? റൈറ്റ്, അവിടെ അച്ഛമ്മ നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അയ്യോ സൂപ്പർ ആണല്ലോ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പറയാ കുറച്ച് സ്വീറ്റ് കഴിക്കാമെന്ന്. ഏയ്, നോട്ട് ഹാപ്പനിങ്. ഐ ടെൽ യു ആന്റി, എല്ലാവരും ആഗ്രഹിക്കുന്ന നീരജിന്റെയും ശ്രേയുടെ എൻഗേജ്മെന്റ് നടക്കണമെന്നാ. പിന്നെ എനിക്കറിയില്ല ഈ ബന്ധത്തിന് ആർക്കാ ഇത്ര പ്രശ്നമുള്ളതെന്ന്. ദാ ഇത് കണ്ടില്ലേ, ജ്വല്ലറി ഷോപ്പിലെ ഫുട്ടേജും ആരോ ഇറേസ് ചെയ്തു. ആരോ മനപ്പൂർവ്വം ആന്റി ഇതെല്ലാം ചെയ്യുന്നത്. എന്താണോ സംഭവിച്ചത് അതിന്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പക്ഷെ ടെൻഷൻ ആവണ്ട, ആന്റിയുടെ സൂപ്പർ പോലീസ് ചെല്ലുണ്ടല്ലോ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി. എന്റെ അമ്മ മാത്രമേ എന്നെ വിളിക്കാവൂ. ഒരവസരം കൊടുത്തൂടെ അച്ഛമ്മ. നാളെ ഇത്രയും വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോ അന്നത്തെ സെയിം മീഡിയസിനെ കൂടെ വിളിക്കേണ്ടതല്ലേ? അവരല്ലേ അച്ഛമ്മയെ കുറിച്ച് അനാവശ്യമൊക്കെ എഴുതിയത്? അച്ഛമ്മയ്ക്ക് അവരുടെ വായടപ്പിക്കാനും കഴിയും.
അവരെ ഒരു പാഠം പഠിപ്പിക്കാനും കഴിയും. രാജേശ്വരി വർമ്മ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യിക്കുന്നു. അത് ഒരു പക്ഷേ സ്വന്തം മോളായാൽ പോലും. പ്ലീസ്, ഈ എൻഗേജ്മെന്റ് തടസ്സപ്പെടുത്തരുത്. തെറ്റ് തിരുത്താൻ ഒരവസരം കൊടുത്തൂടെ. അച്ഛമ്മ നിങ്ങൾക്ക് വേണ്ടി മാത്രമാ ഇത്രയും വലിയ ഹോളി പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആന്റി വരില്ലേ? ഒരു മിനിറ്റ്. ഞങ്ങൾ വരും. താങ്ക് യു. മെൻഷൻ നോട്ട്. ഈ താങ്ക് യു സോറി ആ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? യെസ്, താങ്ക് യു ആന്റി. ഞങ്ങൾ എല്ലാവരും നിങ്ങൾ അവിടെ പ്രതീക്ഷിച്ചിരിക്കും. ഞാൻ പോകുന്നു. ബൈ. ബൈ. ഞാൻ ഡ്രോപ്പ് ചെയ്തു വരാം. ഏയ്, നീ എവിടെയാ പോകുന്നേ? ഏയ് സ്റ്റോപ്പ്, വെയിറ്റ്. അല്ല, നീ എന്തിനാ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്? അവൾ മുതിർന്ന പെണ്ണല്ലേ, അവൾ അകത്ത് വന്നതുപോലെ അങ്ങ് തിരിച്ചു പോയിക്കോളും. നീ പോയി കുളിക്കേ. ശരി ആന്റി, അന്ന് ഒത്തിരി നാണക്കേടുണ്ടായെങ്കിലും അച്ഛമ്മയ്ക്ക് ഒരുപാട് വിഷമമായി. നിഷാന്റി നിങ്ങളോട് വളരെ മോശമായി സംസാരിച്ചു. നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തി. അഥവാ നാളെ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ തന്നെ വിഷമിക്കരുത്. അത് കാര്യമാക്കണ്ട. നീരജും ശ്രേയം സന്തോഷത്തോടെ ഇരിക്കുമല്ലോ. അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? ഓക്കെ എന്നാ, ഓക്കെ, ബൈ. ബൈ ബൈ. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് ആ കുടുംബം മുഴുവൻ എന്നോട് മാപ്പ് പറയേണ്ടി വരും. അത് മാത്രം പോരാ, ആ തൻ്റെടി നിഷയുണ്ടല്ലോ, നോക്കിക്കോ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ എന്നോട് മാപ്പ് പറയും. അവക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? എനിക്ക് പാരമ്പര്യമായി കിട്ടിയ വള ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഐ വിൽ സീ. ഹോളി പാർട്ടി, ഗുഡ്. ഓ ടില്ലു മോനെ, കോഫി ടൈം. ഡേഡി, ഞാൻ പറയുന്നത് അവന് മനസ്സിലായില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നീ എങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അവനിപ്പോൾ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ വീട്ടുകാരുണ്ടല്ലോ, അവർ മറ്റുള്ളവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാ. എനിക്കറിയാം നീരജിന് സ്നേഹം എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ വിവാഹം ഇത്ര പെട്ടെന്ന് ഫിക്സ് ചെയ്യും. പക്ഷേ സ്നേഹത്തിന്റെ മറ്റൊരു പേര് പ്രതീക്ഷ എന്ന. ഇപ്പോ എന്നെ തന്നെ നോക്ക്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ എന്റെ സ്നേഹത്തെയും പ്രതീക്ഷിച്ചിരിക്കുക. അത് എന്നെങ്കിലും അവനെ ആ വാതിലൂടെ കടന്നു വരുന്ന നിമിഷം ഞാൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പുണരും. പക്ഷേ ആ വർമ്മ കുടുംബത്തിലെ കുട്ടിയുണ്ടല്ലോ, അവൾ ഒരിക്കലും നീരജിന് ചേരില്ല. അലി ബ്രോ, നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ, അത് സാറിന് നന്നായി അറിയാം. സ്നേഹത്തിന്റെ വേദന എന്താണെന്ന് സാറിനേക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല. എന്താ, ഐ മീൻ, നീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരു യഥാർത്ഥ സ്നേഹം എന്റെ സാറിനും ഉണ്ടായിരുന്നു. എന്നിട്ട് സാറിന് അവളെ നഷ്ടപ്പെട്ടു. ഡിഡി, ശരിക്കും എന്താ ഉണ്ടായത്? അതെനിക്ക് പറയാനാവില്ല നൂഡിൽ ചേട്ടാ. അത് നിങ്ങൾ സാറിനോട് തന്നെ ചോദിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഡിഡി, നാളെ ഇത്രയും വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോ അന്നത്തെ സെയിം മീഡിയസിനെ കൂടെ വിളിക്കേണ്ടതല്ലേ? അവരല്ലേ അച്ഛമ്മയെ കുറിച്ച് അനാവശ്യമൊക്കെ എഴുതിയത്? അച്ഛമ്മയ്ക്ക് അവരുടെ വായടപ്പിക്കാനും കഴിയും, അവരെ ഒരു പാഠം പഠിപ്പിക്കാനും കഴിയും. രാജേശ്വരി വർമ്മ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യിക്കുന്നു. അത് ഒരു പക്ഷേ സ്വന്തം മോളായാൽ പോലും.
തവണ പറഞ്ഞില്ലേ ഇനി ഞാൻ സോറി പറയില്ല. അച്ഛമ്മ, ഞാൻ നീരജിന്റെ അമ്മയെ വളരെ ബുദ്ധിമുട്ടിയാ സമ്മതിപ്പിച്ചത്. അവരെ നാളെ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ അവരോട് കൈ കൂപ്പി അപേക്ഷിച്ചു, പിന്നീടാ സമ്മതിച്ചത്. താങ്ക് യു മോളെ. ദേ, നീ ഇവളെ കണ്ടു പഠിക്ക്. കുടുംബങ്ങളെ എങ്ങനെ ഒന്നിച്ച് ചേർക്കണമെന്ന് നന്നായിട്ടറിയാം ഈ കുട്ടിക്ക്. പ്രായത്തിൽ നിന്നെക്കാളും വളരെ ഇളയതാണെങ്കിലും ബുദ്ധിയിൽ നിന്നെക്കാൾ വളരെ മുകളിലാ. അമ്മ എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്താൽ ഇവളോട് തന്നെ പറയേണ്ടി വരും സോറി പറയാൻ. ഞാൻ എന്തിനു പറയണം? പഴയതൊക്കെ ഓർമ്മിപ്പിക്കണോ? സോറി പറയുന്നതിന്റെ ആവശ്യം എന്താണെന്ന്? എപ്പോഴും സ്വന്തം കാര്യസാധ്യത്തിനായി ഒന്നുകിൽ മകളെയോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ നിങ്ങൾ ഇതേയാക്കും. ഡിസ്ഗസ്റ്റിംഗ്. ഞാൻ പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. ഒരു ഫോൺ കോൾ. അച്ഛമ്മ, നാളെ ഇത്രയും വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോ അന്നത്തെ സെയിം മീഡിയസിനെ കൂടെ വിളിക്കേണ്ടതല്ലേ? അവരല്ലേ അച്ഛമ്മയെ കുറിച്ച് അനാവശ്യമൊക്കെ എഴുതിയത്? ഐ മീൻ, അച്ഛമ്മയ്ക്ക് അവരുടെ വായടപ്പിക്കാനും കഴിയും, അവരെ ഒരു പാഠം പഠിപ്പിക്കാനും കഴിയും. രാജേശ്വരി വർമ്മ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യിക്കുന്നു. അത് ഒരു പക്ഷേ സ്വന്തം മോളായാൽ പോലും. ഞാൻ നാളെ എല്ലാവരുടെയും മുമ്പിൽ മാപ്പ് പറയണമെന്നോ? അതെ, ഒരിക്കലും നടക്കില്ല. അവരെ വിളിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. വിളിക്ക. നിഷ ആന്റി സോറിയും പറയില്ല, നീരജിന്റെ ഫാമിലി ഹോളി പാർട്ടിക്കും വരില്ല, അങ്ങനെ ഈ എൻഗേജ്മെന്റ് നടക്കാനും പോകുന്നില്ല. മറിച്ച് മീഡിയയുടെ മുന്നിൽ നിങ്ങൾ നാണം കെടാനാ പോകുന്നത്. ഒരു വെടിക്ക് രണ്ടല്ല, നാല് പക്ഷികളാണ്. തോൽക്കാൻ തയ്യാറായി ഇരുന്നോളൂ മിസസ് വർമ്മ.